പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ളവരെ, രക്ഷാകരമായ പെസഹ പെരുന്നാളിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. പഴയ നിയമത്തിൽ പെസഹ പെരുന്നാൾ അടിമത്തത്തിൽ നിന്നും വിമോചനത്തിലേക്കുള്ള യാത്രയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിലാകട്ടെ, പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാൻ്റെ കടന്നുപോക്കായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇസ്രായേൽ ജനം അടിമത്തത്തിൽ നിന്നും പ്രതീക്ഷയുടെ കനാൻ ദേശത്തേക്ക് യാത്ര തുടരുന്നതായി നമ്മൾ കാണുകയാണ്. സ്വന്തമായി ഒരു മേൽവിലാസം പോലുമില്ലാത്തതായ ഒരു സമൂഹം, ഒരു ജനം തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമിയായ കനാൻ ദേശത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആദ്യമായിട്ട് പെസഹ പെരുന്നാൾ ആരംഭിച്ചത് ഭവനങ്ങളിലായിരുന്നു. തുടർന്ന് യഹോവയുടെ കൽപ്പനപ്രകാരം യെരുശലേം ദേവാലയം നിർമ്മിക്കപ്പെട്ടപ്പോൾ യെരുശലേം ദേവാലയത്തിൽ പെസഹ പെരുന്നാൾ ആചരിച്ചിരുന്നതായി നാം കാണുകയാണ്. AD 70 യെരുശലേമിൻ്റെ നാശം വരെയും ഉള്ള കാലം ദേവാലയത്തിൽ ആ പെരുന്നാൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചിരുന്നുവെങ്കിൽ പിൽക്കാലങ്ങളിൽ ഭവനങ്ങളിലേക്ക് തന്നെ അത് ചുരുങ്ങിപ്പോകുന്നതായി നമ്മൾ കാണുന്നു. യേശുവിൻ്റെ പരശുശുശ്രൂഷയുടെ നാളുകളിൽ ഏകദേശം 300,000 യഹൂദന്മാർ പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ വേണ്ടി യെരുശലേമിൽ ഒരുമിച്ച് കൂടിയിരുന്നതായി ചരിത്രകാരൻ യോസീഫസ് സാക്ഷിക്കുന്നുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതായിരുന്നു കൂടാരപ്പെരുന്നാൾ, രണ്ടാമത്തേത് പെന്തിക്കുസ്തി പെരുന്നാൾ, മൂന്നാമത്തേത് പെസഹ പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ നമുക്കറിയാം, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കൂടാരങ്ങൾ അടിച്ച് വസിച്ചതിനെ അനുസ്മരിപ്പിച്ചു. പെന്തിക്കുസ്തി പെരുന്നാൾ യഹോവയായ ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകിയതിനെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളായിരുന്നുവെങ്കിൽ, പെസഹ പെരുന്നാൾ സംഹാരദൂതൻ്റെ കടന്നുവരവിനെ അനുസ്മരിപ്പിക്കുന്നതായ പെരുന്നാൾ, മോചനം പ്രാപിക്കുന്നതായ പെരുന്നാൾ എന്ന് നമ്മൾ തിരുവചനം കൂടുതൽ വിശദമായി മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുകയാണ്. പെസഹ പെരുന്നാൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തോടുകൂടി നടത്തപ്പെടുന്നതായ ഒരു പെരുന്നാൾ തന്നെയായിരുന്നു. പെസഹ പെരുന്നാളിന് പ്രധാനമായിട്ട് 5 വിഭവങ്ങൾ അവർ ഒരുക്കിയിരുന്നു. അതിലൊന്നാമത്തെ വിഭവമായിരുന്നു പുളിപ്പില്ലാത്ത അപ്പം. സംഹാരദൂതൻ്റെ കടന്നുവരവിൻ്റെ രാത്രിയിൽ പെട്ടെന്ന് തന്നെ അവർക്ക് യാത്ര ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതിനാൽ തലേ ദിവസം അപ്പത്തിനായി കുഴച്ചു വച്ചതായ മാവ് പുളിക്കുന്നതിന് മുമ്പ് അവർ അപ്പം ചുട്ട് ഭക്ഷിച്ചു പോന്നു. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നുകൂടെ ഈ പെരുന്നാൾ അറിയപ്പെടുകയാണ്. അപ്പോൾ ഒന്നാമത്തെ വിഭവമാണ് പുളിപ്പില്ലാത്ത അപ്പം. രണ്ടാമത്തെ വിഭവമാണ് പാകം ചെയ്ത അല്ലെങ്കിൽ ചുട്ട ആട്ടിൻ കുട്ടിയുടെ മാംസം. ആടിൻ്റെ മാംസം അവർ പാകം ചെയ്ത് ഭക്ഷിക്കുകയും രക്തം ദൈവത്തിന് എന്ന വിധം ജീവൻ്റെ ഒരു പ്രതീകമായിട്ട് ദേവാലയത്തിൽ ഒഴുക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. മൂന്നാമത്തെ വിഭവമായിരുന്നു കയ്പുള്ളതായ ചീര. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 40 സംവത്സരക്കാലം അനുഭവിച്ചതായ വിവിധ തരത്തിലുള്ളതായ കഷ്ടതകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കയ്പുള്ള ചീര അവരുടെ ഭക്ഷണത്തിലെ ഒരു വിഭവമായിരുന്നു. നാലാമത്തെ വിഭവമായിരുന്നു ഉപ്പുവെള്ളം. അവർ മരുഭൂമിയിൽ വെച്ച് ഒഴുക്കിയതായ കണ്ണുനീരിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഈ ഉപ്പുവെള്ളം. നാലാമതായി കായ്കനികൾ കൊണ്ടുള്ളതായ കുഴമ്പ്. അവർ മിസ്രയീമിൽ വെച്ച് മണ്ണ് കുഴച്ച് ഇഷ്ടിക ചുട്ട് അടിമവേല ചെയ്തതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു വിഭവം കൂടെ അവർ ഇതിൽ കരുതിയിരുന്നു. അതോടൊപ്പം തന്നെ 4 നേരങ്ങളിൽ വീഞ്ഞ് പാനം ചെയ്യുന്നതായ ഒരു പതിവും
അന്നത്തെ പഴയ നിയമത്തിലെ പെസഹ ആചരണത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു. സ്നേഹിക്കപ്പെട്ടവരെ പെസഹായ്ക്ക് വേണ്ടിയുള്ളതായ വിഭവങ്ങളൊക്കെ ഒരുക്കിക്കഴിഞ്ഞ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിലെ ഏറ്റവും ഇളം തലമുറക്കാരൻ, ഏറ്റവും ചെറിയവൻ അവൻ ചോദിക്കും, എന്തിനു വേണ്ടിയുള്ളതാണ് ഈ വിഭവങ്ങളെന്ന്. ഉടനെ തന്നെ ആ വീട്ടിലെ കാരണവർ അല്ലെങ്കിൽ ഗ്രഹനാഥൻ ആ കുഞ്ഞിനോട് മാത്രമല്ല അവിടെ കൂടിയിരിക്കുന്ന സമൂഹത്തോട് മുഴുവനായിട്ടും ഈ വിഭവങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ പഴയകാലത്തെ അവരുടെ ജീവിത അനുഭവങ്ങളെ, അവരുടെ പൂർവിക പിതാക്കന്മാരുടെ ജീവിത സാഹചര്യങ്ങളെ ഒക്കെ കൂടുതൽ സ്പഷ്ടമാക്കുന്നതാണ് എന്ന് ഈ മുതിർന്ന തലമുറക്കാരൻ ഇളം തലമുറക്കാരന് വിശദീകരിച്ചു കൊടുക്കും. ആ വിശദീകരണത്തിന് ശേഷം അവർ പെസഹ ആചരണം ആരംഭിക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, പഴയ നിയമ സഭയിൽ ഇപ്രകാരമാണ് പെസഹ ആചരിച്ചിരുന്നത് എങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് അവൻ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കണമെന്ന് അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുതമ്പുരാൻ ഇഹലോകവാസത്തിലെ രക്ഷാപ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം എന്ന വിധം പെസഹ ആചരിക്കുവാൻ വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുകയാണ്. ബെഥാനിയയിൽ നിന്നും രണ്ട് ശിഷ്യന്മാരെ അവൻ യെരുശലേമിലേക്ക് അയച്ചു. അവരോട് പറഞ്ഞു, ഒരു സ്ഥലം നമുക്ക് പെസഹ ഭക്ഷിക്കുവാൻ വേണ്ടി ഒരുക്കണം. പെസഹ ഭക്ഷിക്കുന്ന ആ കാലഘട്ടത്തിൽ യെരുശലേമിൽ ഒരു സ്ഥലത്തിനും പ്രത്യേകിച്ച് വാടക കൊടുക്കേണ്ടതായ ആവശ്യമില്ല. അതിന് ഒരു സൂചന കൂടി കർത്താവ് അവർക്ക് കൊടുത്തു. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 22:10. സാധാരണ പലസ്തീനായിൽ സ്ത്രീകളാണ് കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഇതാ ഒരു മനുഷ്യൻ, അദ്ദേഹം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾ കാണും. അദ്ദേഹത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് പെസഹ ഭക്ഷിക്കുവാനുള്ളതായ സ്ഥലം ക്രമീകരിച്ചു തരും. ഇതേപോലെ ഒത്തിരി അടയാളങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഓശാന പെരുന്നാളിലും ഇതുതന്നെയാണ് ശിഷ്യന്മാരോട് പറയുന്നത്. ശിഷ്യന്മാരെ, നിങ്ങൾ പോകുവിൻ, നിങ്ങൾ പോകുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണും. നിങ്ങളതിൻ്റെ ഉടമസ്ഥനോട്, ഞങ്ങളുടെ യജമാനന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയുവിൻ. സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവ് വിരിച്ചൊരുക്കപ്പെട്ടതായ സെഹിയോൻ മാളികയിൽ പുതിയ നിയമത്തിൻ്റെ പെസഹ അല്ലെങ്കിൽ അന്ത്യാത്താഴം അവിടെ നിർവഹിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് ഒപ്പമിരുന്നു കൊണ്ട് കർത്താവ് പെസഹ, പുതിയ നിയമത്തിൻ്റെ പെസഹ അവിടെ സ്ഥാപിക്കുകയാണ്. പിതാക്കന്മാർ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഒരു ഭാഗം നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. അന്തിമ പെസഹ സന്ധ്യേ ഭാഗ്യം നിന്നാൽ മെസറേ പെസഹ നിലച്ചു നാഥൻ പെസഹ ഭക്ഷിച്ചോര സന്ധ്യയഹോവൻ പേരും നാളായി പെസഹ പെസഹായിൽ ചേർത്തു പെരുന്നാൾ പെരുന്നാളിൽ ചേർന്നു നീങ്ങിയ പെസഹ രണ്ടാമത്തേതിൻ ദൃഷ്ടാന്തം മാത്രം. ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം കൽപ്പിച്ചു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടെ പെസഹ ഭക്ഷിക്കുവാനായിട്ട് ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചു. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടുകൂടെ പല പ്രാവശ്യം അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നവൻ എന്നുള്ള പരിഹാസവും കർത്താവ് പല പ്രാവശ്യം ഏൽക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മധ്യേ കർത്താവ് ഇരിക്കുകയാണ്. അവരോടൊപ്പം കർത്താവ് പെസഹ, പുതിയ നിയമത്തിൻ്റെ പെസഹ സ്ഥാപിക്കുകയാണ്. അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്ത് അരുളി ചെയ്തു, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ഇപ്രകാരം ചെയ്യുവിൻ.
പിന്നീട് പാനപാത്രവും സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് അരുളി ചെയ്തു. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസമായ ഇന്ന് മറ്റേത് ദിവസത്തേക്കാളും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നതായ ദിവസമാണ് ഈ ദിവസം. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനകളിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പത്തേ തൻ്റെ തൃക്കൈകളിലേന്തി വാഴ്ത്തി ഭാഗിച്ച് ശിഷ്യർക്കേകി കൽപ്പിച്ചാഥൻ നൽജീവൻ നൽകും മമഗാത്രം ഭാഷിപ്പിൻ നിങ്ങൾ കാസായും സ്തോത്രം ചെയ്തേവം ചൊന്നാൽ എല്ലാ ലോകർക്കും പാപം പോക്കിടാനായി ഞാൻ ചിന്തിടുന്ന ഈ ജീവനരക്തം വാങ്ങിപ്പാനം ചെയ്തിടുവിൻ നിങ്ങൾ. സ്നേഹിക്കപ്പെട്ടവരെ, കർത്താവ് പുതിയ നിയമത്തിൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ നാം പങ്കുകാരാകുമ്പോൾ കർത്താവിൻ്റെ ജനനം മുതൽ അവൻ്റെ രണ്ടാമത്തെ വരവ് വരെയും നാം അനുസ്മരിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ കുർബാന കർത്താവ് സ്ഥാപിച്ചു. പുതിയ നിയമത്തിൻ്റെ പെസഹ അവിടെ സഹിയോൻ മാളികയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ വരുവോളം നിങ്ങളിപ്രകാരം ചെയ്യുവിൻ എന്ന്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിപ്രകാരം ചെയ്യുവിൻ, അദാമോ ദോസേനോ എന്ന് സുറിയാനിയിൽ പറയും, ഞാൻ വരുവോളം ഇപ്രകാരം ചെയ്യുവിൻ. വിശുദ്ധ കുർബാനയുടെ തക്സയിൽ നാം ഇപ്രകാരം ഒരു ഭാഗം വായിക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ ജനനം ചേലാകർമ്മം ആമോദീസ, കുരിശാരോഹണം, കബറടക്കം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇവയൊന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇപ്രകാരം വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ മനുഷ്യാവതാര കാലം മുഴുവനും നമ്മൾ അനുസ്മരിക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ഈ പെസഹ പെരുന്നാൾ ദിവസം കർത്താവിൻ്റെ മനുഷ്യാവതാരം മുഴുവനും നമുക്ക് അനുസ്മരിക്കുവാൻ സാധിക്കണം. ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ പോയി അവിടുത്തെ അച്ഛനെ കണ്ടു. അച്ഛനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ കയ്യിൽ തൻ്റെ സഹോദരി നൽകിയതായ ഒരു ചെറിയ കാർഡ് എടുത്ത് അദ്ദേഹം അച്ഛനെ കാണിച്ചു. ഈ കാർഡിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ചെടിയുടെ ഇല, അതേപോലെ തന്നെ ഒരു പൂവിൻ്റെ ഇതള്. ഇത് രണ്ടും ഈ കാർഡിൽ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛോ, എൻ്റെ അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മയുടെ കല്ലറയ്ക്കൽ വളർന്നു വന്നതായ, കബറിങ്കൽ വളർന്നു വന്നതായ ചെടിയുടെ ഇലയും പൂവിൻ്റെ ഇതളുമാണ് ഞാൻ ഈ കാർഡിൽ, എൻ്റെ സഹോദരി എനിക്ക് നൽകിയതായ ഈ കാർഡിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയാണ്. അമ്മയുടെ ഓരോരോ നന്മകളെക്കുറിച്ച് എണ്ണി എണ്ണി ഈ അച്ഛനുമായിട്ട് പങ്കിടുകയാണ്. സ്നേഹിക്കപ്പെട്ടവർ, ഈ അച്ഛന് വളരെ സന്തോഷമായി. വാസ്തവത്തിൽ ആ പൂവിൻ്റെ ഇതളും ആ ചെടിയുടെ ഇലയും ഈ പ്രിയപ്പെട്ട മകന് അമ്മയുടെ ഓർമ്മകൾ നൽകുന്നതാണ്. നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കവൻ നൽകിയിരിക്കുന്നു. കർത്താവിനെ എപ്പോഴും നമുക്ക് ഓർക്കുവാൻ നൽകിയിരിക്കുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ? ഫാദർ ഡാമിയൻ, നമുക്കറിയാം, ഒരു വിശുദ്ധനായി ജീവിച്ച് കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ആദ്യമായി നിത്യജീവൻ്റെ ഭോജനം വിശ്വാസികൾക്ക് വിതരണം ചെയ്തപ്പോൾ വികാരാധിക്യം കൊണ്ട് എൻ്റെ ഹൃദയം ഉരുകിയൊലിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. സഹാകുർബാന നമ്മളെല്ലാവരും സ്വീകരിക്കുകയാണ്. ഈ വർഷം അത് പ്രായോഗികമല്ലല്ലോ. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമായ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നമ്മൾ സഹാകുർബാന സ്വീകരിക്കുകയാണ്. എപ്രകാരം അതിനെ സ്വീകരിക്കണം എന്ന്
പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഗ്യതയോടുകൂടി അതിനെ സ്വീകരിക്കണം, യോഗ്യതയോടുകൂടി നമ്മൾ അതിനെ സ്വീകരിക്കണം. പ്രാർത്ഥനയിൽ ഇപ്രകാരം വീണ്ടും നമ്മൾ പാടുന്നുണ്ട്, ഗാത്രം ഭാഗിക്കും നേരം തന്നെത്താനെ ശോധിപ്പിൻ, സ്നേഹിതനിൽ കോപം പൂണ്ടോൻ ഗാത്രം കൈകൊണ്ടീടല്ല, ദേവാദയുണ്ട കേണം നാഥ കൃപതോ നേണമൻപാൽ. വിശുദ്ധ കുർബാന എന്നാൽ ക്രൈസ്തവ ജീവിതത്തിന്റെ മൂലക്കല്ലാണ്. അതുകൊണ്ടാണ് അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്ന് നമ്മൾ ചൊല്ലുന്നത്. വിശുദ്ധ കുർബാന, പ്രത്യേകിച്ച് പെസഹ പെരുന്നാൾ ദിവസം നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞവരാണ്. അതിൽ നിന്ന് നാം ശക്തി ഉൾക്കൊള്ളുകയാണ്. സഭയുടെ പിതാവായിരുന്ന വിശുദ്ധനായ മോറഫറയും പറയുന്നുണ്ട്, രക്ഷയുടെ ഔഷധം നാം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ അധരങ്ങൾ ഭയം കൊണ്ട് വിറയ്ക്കട്ടെ, തൻ്റെ ബലിയുടെ ഈ നിമിഷം മറ്റെല്ലാ നിമിഷങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ, യോഗ്യതയോടെ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുവാൻ സാധിക്കണം. വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യത വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള നമ്മളുടെ ഒരുക്കമാണ്. വിശുദ്ധ കുർബാനയിൽ നാം എപ്രകാരം സംബന്ധിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. ഒരു സുറിയാനി വിശ്വാസിയുടെ ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്കാണ്. വൈകുന്നേരത്തെ യാമപ്രാർത്ഥനയോടുകൂടി അവൻ്റെ ദിവസം ആരംഭിക്കുകയാണ്. യാമപ്രാർത്ഥനകൾ കൃത്യമായി അവൻ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നിർവഹിച്ച് വീണ്ടും പ്രഭാതത്തിലും അതേപോലെ തന്നെ പാതിരായുടെ നമസ്കാരവും പ്രഭാതത്തിൻ്റെ നമസ്കാരവും അങ്ങനെ എല്ലാ യാമ നമസ്കാരങ്ങളും ഒക്കെ ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മണിനാദം കേൾക്കുമ്പോൾ, വിശ്വാസിയെ നീ ദേവാലയത്തിലേക്ക് പോകുക എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നതുപോലെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് അവിടെ നാം ചെന്ന് നമ്മളുടെ സമർപ്പണം, അതാണ് നമ്മളുടെ യോഗ്യത. പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:27 അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. അയോഗ്യതയോടെ ഭക്ഷിക്കുവാൻ നമുക്കിടയാകരുത്. യേശുവിനെ പോലെ സ്നേഹിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരുമായി നമ്മൾ ആയിത്തീരണം. വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിന് നമ്മൾ ഉടമകളായിത്തീരണം. സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സേവനത്തിൻ്റെയും വക്താക്കളായിത്തീരണം. കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ നിന്റെ സ്നേഹിതന് നിന്നോട് വല്ല വിരോധമുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ സ്നേഹിതനോട് മാത്രമല്ല നിന്റെ സ്നേഹിതന് നിന്നോട് വല്ല വിരോധമുണ്ടെങ്കിൽ, നീ ആ യാഗവസ്തു അവിടെ വെച്ചിട്ട് നീ ആദ്യമേ അവനോട് പോയി നിരപ്പാവണം, പിന്നീട് വന്ന് നീ ബലി അർപ്പിക്കണം. അത്രയും വലിയ ഒരു ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്, ശ്രേഷ്ഠതയാണ് ആരാധനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക്, ബലിയർപ്പണത്തിന് നമ്മുടെ കർത്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്, ഇത് വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പള്ളിയിൽ വന്നിരിക്കുന്ന എല്ലാവരും വെടിപ്പുള്ളവരും വിശുദ്ധന്മാരുമായി തീരണം. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഹൂസോയോ പ്രാർത്ഥന, പാപോരിഹാരത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ സമയത്ത് ഹൃദയം തകർന്ന് ദേവാലയത്തിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ച്, ദൈവമേ ഹൃദയത്തിൽ വിശുദ്ധി, ശരീരത്തിന് വിശുദ്ധി എല്ലാം നൽകി വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകണം. ആകയാൽ പ്രിയപ്പെട്ടവരെ, മഹനീയമായ ഈ സ്തോത്രബലിയെ ശരിയാമണ്ണം മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ സാധ്യമായി തീരട്ടെ. ഈ വർഷത്തെ പെസഹ ആചരണം വിശുദ്ധ കുർബാനയോടുള്ള നമ്മളുടെ ബഹുമാനവും നമ്മളുടെ സമർപ്പണവും കൂടുതൽ ശക്തിയുള്ളതാക്കി തീർക്കുവാൻ, കൂടുതൽ ശ്രേഷ്ഠകരമാക്കി തീർക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധമായ നന്മകളും ദൈവനാമത്തിൽ നേർന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.